ഷട്ടിൽ ബാറ്റ് ഫ്രീ, അതുപോലെ പലത് ഫ്രീ കിട്ടും. ജഗപുറം പോയി ഒരു ഉപ്പ് മേടിച്ചു, അതിനകത്ത് എഴുതിയിരുന്നു ഫ്രീ ഫ്ലോസ് ആട്ടുന്നു. ഹലോ ഗൈസ്, ഐ ആം ജോ ജോർജ്. ഇന്ന് ബാത്തും ബാത്തിന്റെ ചില പ്രദേശങ്ങളുമാണ് കടിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കർഫ്യൂ നിന്ന് ടൂർ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഹലോ ഗൈസ്. 7:30 എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ എത്തിയിട്ടില്ല. ഞാനും ഇത്രയും ആൾക്കാരെ മാത്രം എല്ലാവരും നോക്കി വിടുന്നു, ഇത്രയും പേര് മാത്രം എത്തിയിട്ടുള്ളൂ. ഇതും ചുമന്നു നടക്കാൻ ഞങ്ങൾ ചെയ്യേണ്ട വീട്ടിലോട്ട്. അങ്ങനെ ബസ് വന്നിരിക്കുകയാണ്. ഒരു ഹൈ പറയൂ സുഹൃത്തേ. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ടൂറ് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം രാവിലെ ഇപ്പം 8 കഴിഞ്ഞു. ഇതാണ് ബസ്, നമുക്ക് കയറിയേക്കാം. യു കെയിൽ വന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് ട്രിപ്പാണ്. എന്തുവാകും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അടിച്ച് പൊളിച്ച ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. സോ ഈ ട്രിപ്പിൻ്റെ ഭാഗം നിങ്ങൾക്കും കൂടെ ആകാം. സോ എൻജോയ് ആൻഡ് വാച്ച് ഇറ്റ്. ചർച്ചിൻ്റെ വകയുള്ള ട്രിപ്പായതുകൊണ്ട് കാര്യമുള്ള അലമ്പും ബഹളവും ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ വാസ്തവത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ പകുതി പോലും ഇതിനകത്ത് ഇട്ടിട്ടില്ല. കാരണം അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ശരിക്കും അടിച്ച് പൊളിച്ചു തന്നെ പറയാം. നമ്മൾ ഏതൊരു ട്രിപ്പ് പോകുന്നതിനേക്കാളും നല്ല സൂപ്പർ വൈബായിരുന്നു ഈ ഒരു ട്രിപ്പിൽ. അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എല്ലാത്തിൻ്റെ അവസാനം കാസിൽകോം എന്ന സ്ഥലത്ത് എത്തുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ കാസിൽകോമിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞാന് നമ്മളിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല ഡെസ്റ്റിനേഷൻസ് വേണമല്ലോ. അപ്പൊ ഞാൻ ഗൂഗിളില് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പൊ ഒത്തിരി ഒരു 5.5 റിവ്യൂ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇവിടെ വരെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. എവിടെങ്കിലും ചളി ഉണ്ടെങ്കിൽ ഇതേ തീർത്ത് പ്ലീസ്. ആ ഒരു ശരിയാ, അത്രയും കാണും എന്തായാലും. ഇതെന്തോ ചെയ്ത ചെയ്യുക കൊണ്ടൊക്കെ ഇതിന്റെ തുണ്ടോ പുല്ലാ. ഹലോ ഗൈസ്, ഇത് ഒരുപാട് ഒരുപാട് പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ സൈറ്റാണ്. ഇതിവിടെ ഇപ്പം ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പഴയ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് ഇവിടുത്തെ വലിയ പഴയ ഒരു പള്ളി കാണാൻ വേണ്ടിയാണ്. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഏൻഷ്യൻറ്റ് ചർച്ച് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പം ആ ചർച്ചിൻ്റെ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹൈൻസ്ബറിയിലെ പോലെ എല്ലാം ഭയങ്കര പഴക്കമുള്ള ഒരുപാട് ചർച്ചുകളൊക്കെ ഇവിടെ കാണാൻ കിട്ടും. ഇതൊന്നും വലിയ പെയിൻറ്റടിയോ മെയിൻ്റെനൻസ് ഒന്നും ഇവർ ചെയ്യത്തില്ല അല്ലേ, കാരണം അവർക്ക് ഈ പഴമ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈൻസ്ബറിയിലുള്ള ചർച്ചിനകത്തെ 1800 കാലഘട്ടങ്ങളായിരുന്നു മൊത്തം. ചിലപ്പോ നമ്മുടെ ഇന്ത്യ മരിച്ച ഏതെങ്കിലും ആളായിരിക്കും. അപ്പൊ ജനിച്ചപ്പോഴാ 1800. ചില കല്ലറകൾ കണ്ടോ, ചില കല്ലറകളൊക്കെ ഇങ്ങനെ വലുപ്പുള്ള കല്ലറകളാണ്, ക്രാക്കൊക്കെ ഉണ്ട്. ഇതിന്റെ ആർക്കിടെക്ചർ ഉണ്ടോ ഗൈസ്? സൂപ്പറല്ലേ, സൂപ്പറല്ലേ, നല്ല പഴക്കമുള്ള നല്ല രസകരമായ ആർക്കിടെക്ചറാണ്. ഇതൊരു പഴയ അൽത്താരയാണ്. 1270 കാലഘട്ടങ്ങളായ അൽത്താരയാണ്. അയ്യോ, ഏകദേശം നല്ല 1000 വർഷം പഴക്കം. ജോഫനെ ഒന്നും എടുക്കല്ലോ കേട്ടോ, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പഴയ പുരാതന പള്ളി കയറി മോഷണം. ജോഫിൻ ജോഫിൻ ഈ ആൽബത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന കുട്ടിയാണ്, പണ്ട് ഒരു കാര്യമില്ല. എനിക്ക് കുറവാ. ഹലോ ഗൈസ്, അതിമനോഹരമായ കർത്താവിന്റെ അവസാനത്തെ. ശരിക്കും ഈ കൊത്തുപണിയുടെ ഭംഗി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ഷോട്ട്. എത്ര ദിവസവും എത്ര കാലം എടുത്ത് കാണും ഇങ്ങനൊരു സാധനം കൊത്തി വെക്കണമെങ്കിൽ. നല്ല എഫോർട്ടും നല്ല ഔട്ട്പുട്ടും അല്ലേ, സൂപ്പർ. നല്ല അരുവി പോലത്തെ വെള്ളം ഒഴുകുവാണ് ഗൈസ്. കുറേലൂടെ അല്ല വ്ലോഗ് ചെയ്യുക. ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ കാഴ്ചകൾ നിങ്ങൾ വീഡിയോയിലെ ഫ്രെയിമിലൂടെ കാണുമ്പം എന്തുമാത്രം ഭംഗിയുണ്ടാവും എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഇത് നല്ല സൂപ്പർ ഫ്രെയിമാണ്, നല്ല ഒന്നാന്തരം കാഴ്ചകളാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം എന്ന് അപേക്ഷിക്കുന്നു. കാട്ടുവഴികളാണ് സുഹൃത്തുക്കളെ, കാട്ടുവഴികൾ ആണ്. അദ്ദേഹമാണ് ഫ്രണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഹലോ ഗൈസ്, നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. യെസ്, പക്ഷേ നല്ലൊരു വില്ലേജ്, അത്രയും പഴക്കമുള്ള വില്ലേജ് ഞാൻ സത്യം പറഞ്ഞ എവിടെയും കണ്ടിട്ടില്ല. ഹൈസ്കൂളിലൊക്കെ പോയപ്പം പഴയ പള്ളികൾ കണ്ടിരുന്നു, പക്ഷേ ഇത് അതിലും വലിയൊരു പള്ളിയാണ്. സോ നല്ല സ്ഥലം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഉൾപ്രദേശത്തോടാണ്, മെയിൻ റോഡിൽ നിന്ന് മാറി ഷോർട്ട്കട്ടാണ്. വഴി കാണിച്ചതാ സമരക്കാരാണ്ടിട്ടാണ് തോന്നുന്നു വിചാരിക്കുമെങ്കിലും. എന്തോ അതിൽ അടച്ചേക്കുന്നത്. Oh my god, he's looking Google map. And this is there. Okay, I'm going to have to walk up there to park up. Bro, എന്നൊക്കെയാണ് ആ പുള്ളി പറയുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്, കാരണം 10 മിനിറ്റ് കൊണ്ടൊരു വീഡിയോ ഒന്ന് തീർക്കണം എന്നുള്ളൊരു തീരുമാനമുള്ളത് കൊണ്ടും ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വരും ദിവസങ്ങളിൽ പിന്നെയും വരുമെന്നുള്ളത് കൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സംഭവിച്ചത് പറയാം, ഞങ്ങൾ വഴി തെറ്റിയില്ല, പക്ഷേ തെറ്റുന്ന അവസ്ഥയിലായി. പക്ഷേ ഞങ്ങളെ പിന്തുടർന്ന് ഈ രണ്ട് പേരും കൂടെ ഞങ്ങളുടെ കുറേ വന്നു. ഇവിടെ നിന്ന് തുടർന്നുള്ള യാത്ര നമുക്ക് തൊട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ നിങ്ങളെല്ലാവരും അടുത്ത എപ്പിസോഡും കാണുക. പിന്നെ പറയാനുള്ള കാര്യമുണ്ട്, അത് ഒന്നുകൂടെ പറയാം.
ടാഗ് ചെയ്യുക, സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക, ബാക്കി പറ കമന്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.